കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള ബൈക്ക് യാത്രയുടെ മുഴുവൻ ചെലവും കൂട്ടിനോക്കി കണ്ണുതള്ളിയ ഒരു ദിവസമായിരുന്നു കടന്നുപോയത്. കാശ്മീർ യാത്രയുടെ 16-ാമത്തെ ദിവസം വീട്ടിൽ തിരിച്ചു കയറണമെങ്കിൽ ഇന്ന് ഡൽഹിയിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർത്തേ പറ്റൂ. രാവിലെ 10 മണിയോടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇന്നലെ ബൈക്ക് നാട്ടിലേക്ക് പാഴ്സൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയ്ക്ക് ഊബറിനെ ആശ്രയിച്ചേ പറ്റൂ. ഓൺലൈനിൽ ഒരു ഊബർ ടാക്സിയും ബുക്ക് ചെയ്ത് വണ്ടിക്ക് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. വണ്ടി എത്തി, യാത്ര തുടങ്ങി. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും എവിടെയും വലിയ ബ്ലോക്കൊന്നും കാണാനില്ല. 10:30 കഴിഞ്ഞതോടെ സരോജിനി നഗർ മാർക്കറ്റിലെത്തി. 14 കിലോമീറ്റർ ഓടാൻ 165 രൂപയാണ് ടാക്സി ചാർജായി വന്നിട്ടുള്ളത്. മാർക്കറ്റിനുള്ളിലേക്ക്. ഡൽഹിയിൽ ഏറ്റവും വിലക്കുറവിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് സരോജിനി നഗർ മാർക്കറ്റ്. പ്രധാനമായും തുണിത്തരങ്ങളാണ് ഇവിടെ കൂടുതലായി ഉള്ളത്. ഒന്നിനും വലിയ വിലയൊന്നുമില്ല, എല്ലാം വളരെ ചീപ്പ് റേറ്റിന് തന്നെ കിട്ടും. തുണികൾ മാത്രമല്ല, പ്ലേറ്റുകളും വാച്ചുകളും കളിപ്പാട്ടങ്ങളും ബാഗുകളും എല്ലാം കിട്ടും. ഇവിടെ ഈ വാച്ചിന് വെറും 100 രൂപ മാത്രമാണ് വില. ഈ പാവകൾക്ക് 100 രൂപ തന്നെ വില. മാർക്കറ്റിൽ തിരക്കായി വരുന്നതേ ഉള്ളൂ. 12 മണിയോടെ മാർക്കറ്റിന്റെ സൈഡിലെ ഒരു മൊമ്മൂസ് കടയിൽ നിന്നും ഒരു പ്ലേറ്റ് മൊമ്മൂസ് വാങ്ങി. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതിനോടകം അത്യാവശ്യം സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് നിരവധി വട്ടം സരോജിനി മാർക്കറ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം കൂടെ നീതുവും ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിനായി രാവിലെ വന്നാൽ വൈകുന്നേരം മാത്രമാണ് തിരിച്ചുള്ള പോക്ക്. പക്ഷേ ഇന്നത്തെ കാര്യം എനിക്ക് വലിയൊരു അത്ഭുതമായി തോന്നുന്നു. സാധാരണയായി ഒരു ദിവസം ഷോപ്പിങ്ങിനായി എടുക്കുന്നത് ഇന്ന് വെറും 1-2 മണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. 1 മണി കഴിഞ്ഞതോടെ വാങ്ങിയ സാധനങ്ങളെല്ലാം ഒരു ഓട്ടോയിൽ കയറ്റി ഹോട്ടലിലേക്കുള്ള യാത്ര തുടങ്ങി. ഓട്ടോ കൂലി 250 ചോദിച്ചെങ്കിലും 180 ഉറപ്പിച്ചു. കാരണം ഹോട്ടലിൽ നിന്നും മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ടാക്സി ചാർജായി വന്നത് 165 രൂപ മാത്രമായിരുന്നു. ഡൽഹിയിൽ ഓട്ടോയേക്കാൾ ലാഭകരം ഓൺലൈൻ ടാക്സിയാണെന്ന് തോന്നുന്നു. 2 മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി. ഈ ബാഗ് ഞാൻ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ്. 600 രൂപ മാത്രമാണ് ഈ ബാഗിന് റേറ്റായി വന്നിട്ടുള്ളത്. ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. പ്ലാസ്റ്റിക് നിരോധനമൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഫലപ്രദമായി നടക്കുന്നുള്ളൂ തോന്നുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഇതെല്ലാം സുലഭമാണ്. 3 മണി കഴിഞ്ഞതോടെ ലഞ്ച് കഴിക്കാനായി ഹോട്ടലിനടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ എത്തിയതാണ്. മട്ടർ പനീരും തന്തൂരി റൊട്ടിയുമാണ് വാങ്ങിയത്. 228 രൂപയാണ് ഒരു കുപ്പി വെള്ളം ഉൾപ്പെടെ ലഞ്ചിന് ചെലവായിട്ടുള്ളത്. ലഞ്ചും കഴിച്ച നേരെ റൂമിലേക്കാണ്. ഇനി അല്പനേരം വിശ്രമിക്കണം. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വൈകുന്നേരം 6 മണി കഴിഞ്ഞതോടെ വെറുതെ ഒന്ന് കറങ്ങാനായി ഇറങ്ങിയതാണ്. വൈകുന്നേരം ആയതോടെ ഡൽഹിയിലെ തെരുവുകളെല്ലാം സജീവമായി തുടങ്ങിയിട്ടുണ്ട്. തട്ടുകടകളെല്ലാം സജീവമായിട്ടുണ്ട്. ഡൽഹി എയർപോർട്ടിനടുത്തുള്ള മഹിപാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള ഹോട്ടലുകളെല്ലാം ഈ പ്രദേശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ഭക്ഷണങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒരു കടയിൽ കയറി ഡിന്നർ വാങ്ങി. 130 രൂപയ്ക്ക് ഒരു രാജ്മ ചാവലാണ് വാങ്ങിയിട്ടുള്ളത്. 8 മണി ആയതോടെ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി. ഇതാണ് ഡിന്നറിനായി വാങ്ങിയ രാജ്മ ചാവൽ. ബിരിയാണി അരി വേവിച്ചതും പയറ് കറിയുമാണ്. ഇതിനാണ് 130 രൂപ ആയിട്ടുള്ളത്. അടുത്ത ദിവസം വെളുപ്പിന് 4 മണിക്ക് തന്നെ ഉറക്കമുണർന്നു. ഇന്ന് നാട്ടിലേക്കുള്ള മടക്കമാണ്. പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി പാക്ക് ചെയ്ത് വെച്ചിരുന്ന ലഗേജെല്ലാം എടുത്ത് 4:30 എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. ഡൽഹി ഉണർന്നു വരുന്നതേ ഉള്ളൂ. ചെറിയൊരു മൂടൽമഞ്ഞുണ്ട്. തട്ടുകടകളൊക്കെ ഇപ്പോഴും സജീവമാണ്. ഊബർ ടാക്സി ബുക്ക് ചെയ്ത് അല്പനേരം കാത്തു നിന്നപ്പോഴേക്കും ടാക്സി എത്തി. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം. പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെത്തി. 147 രൂപയാണ് ടാക്സി ചാർജായി വന്നത്. ട്രോളിയിൽ ലഗേജെല്ലാം വെച്ച് എയർപോർട്ടിനുള്ളിലേക്ക്. ഫോണിൽ ഡിജി യാത്ര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ എയർപോർട്ടിനുള്ളിലേക്ക് കടക്കാനുള്ള ക്യൂ ഒഴിവായി കിട്ടി. രാവിലെ തന്നെ എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട്. ചെക്ക് ഇൻ കൗണ്ടറിൽ നല്ല ക്യൂ ഉണ്ട്. സെൽഫ് ചെക്കിംഗ് ചെയ്യുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു. നേരെ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക്. ഡാറ്റ സെൻറ്റർ ചെയ്ത് ടാഗും പ്രിന്റ് ചെയ്ത് നേരെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനായി ബെൽറ്റിനടുത്തേക്ക്. ബാഗേജ് ഡ്രോപ്പ് ചെയ്തോടെ ഒരാശ്വാസമായി. ഇനി ലഗേജ് തള്ളി നടക്കണ്ട. നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക്. 5 മണിയോടെ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞു. ഇനിയും 1-2 മണിക്കൂർ സമയമുണ്ട് ഫ്ലൈറ്റിന്. ആദ്യം കരുതിയത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഫ്രീ ലോഞ്ച് ആക്സസ് ചെയ്യാമെന്നാണ്. പിന്നെ ഓർത്തപ്പോൾ അത് ബുദ്ധിമോശമാണെന്ന് തോന്നി. കാരണം വെളുപ്പിന് എനിക്ക് കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ല. കൂടാതെ ഫ്ലൈറ്റിൽ കയറിയാൽ ഫുഡ് ഉണ്ട് താനും. വെറുതെ ഒരു ഫ്രീ ലോഞ്ച് ആക്സസ് കളയണ്ടെന്ന് തീരുമാനിച്ചു. എയർപോർട്ടിലൂടെ അല്പനേരം കറങ്ങി നടന്ന് വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ വെയിറ്റ് ചെയ്തു. 7 മണിയോടെ അനൗൺസ്മെന്റ് എത്തി. ഇനി നേരെ ഫ്ലൈറ്റിലേക്കാണ്. പുറത്ത് നല്ല മൂടൽമഞ്ഞുണ്ട്, നല്ല തണുപ്പും. എയർപോർട്ടിൽ നിന്ന് നേരെ ബസ്സിലേക്ക്. ബസ്സിലാണ് ഇനി ഫ്ലൈറ്റിനടുത്തേക്ക് ചെല്ലുന്നത്. ബസ്സിൽ കയറി അല്പദൂരം പോയപ്പോൾ തന്നെ ഒന്നും കാണാൻ മേലാത്ത അവസ്ഥയായി. അതുപോലെ മൂടൽമഞ്ഞ്. ഫ്ലൈറ്റിനടുത്തെത്തി. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക്. അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റ് തന്നെയാണ്. സീറ്റ് കണ്ടെത്തി. വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 7:30 കഴിഞ്ഞതോടെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. മൂടൽമഞ്ഞും ഇരുട്ടും ആയതുകൊണ്ട് തന്നെ പുറത്തെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഫ്ലൈറ്റ് പുറപ്പെട്ട് അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് എത്തി. മുട്ടയും സോസേജും ബീൻസും പൊട്ടറ്റോയും ബ്രെഡും യോഗ്നട്ടും കോഫിയും ഉണ്ട് കഴിക്കാൻ. വലിയ വിശപ്പൊന്നുമില്ലെങ്കിലും കിട്ടിയ ഭക്ഷണം കളയണ്ടെന്ന് കരുതി കഴിച്ചു. കൊച്ചിയിലെത്താൻ ഇനി 3 മണിക്കൂർ സമയമുണ്ട്. ഈ സമയം കൊണ്ട് ഈ യാത്രയിൽ എനിക്ക് ചെലവായ മുഴുവൻ തുകയും കൂട്ടി നോക്കാമെന്ന് കരുതി. 17 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള എന്റെ യാത്ര. ഇതിൽ 16,630 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു. ഓടിയ ദൂരമാകട്ടെ 4,724 കിലോമീറ്റർ. ബൈക്കിന് കിട്ടിയ മൈലേജ് ആവട്ടെ 28-നും 34-നും ഇടയ്ക്ക്. ഈ യാത്രയിൽ ആകമൊത്തം എനിക്ക് ചെലവായ തുക 74,706 രൂപ. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിന്റെ ചെലവായ 7,046 രൂപയും
ബൈക്ക് പാഴ്സൽ ചെയ്യാൻ വന്ന 8,500 രൂപയും ഉൾപ്പെടെയാണ് ഈ പറയുന്ന ടോട്ടൽ ചെലവ്. ചെലവ് കൂട്ടിയിരുന്ന സമയം കൊണ്ട് ഫ്ലൈറ്റ് കൊച്ചിയിലെത്തി. സമയം 10:30 ആയിരിക്കുന്നു. രസവതല്ല, ഡൽഹിയിലെ തണുപ്പ് കാരണം എല്ലാവരും സ്വെറ്റർ എല്ലാം ഇട്ടാണ് വന്നിട്ടുള്ളത്. കൊച്ചിയിലെത്തിയപ്പോഴാവട്ടെ കത്തുന്ന ചൂടും. കൊച്ചിയിലെത്തി ലഗേജ് എല്ലാം എടുത്ത് ട്രോളിയിലാക്കി പുറത്തിറങ്ങിയപ്പം പുറത്ത് അച്ഛനും നീതുവും വെങ്കിട്ടും കാത്തുനിൽപ്പുണ്ട്. ഇനി നേരെ വീട്ടിലേക്കാണ്. കൊച്ചിയിൽ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പിന്റെ പ്ലാനും മനസ്സിലിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നാട്ടിലെത്തി ഒന്ന് വിശ്രമിക്കുന്നതിനു മുമ്പ് തന്നെ അടുത്തതായി ഒരു ദ്വീപ് യാത്ര പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.